നമസ്കാരം കേരള പോലീസിനെ പറ്റി ഈ അടുത്ത കാലത്തായിട്ട് നിരവധി പരാതികളാണ് എന്നാൽ ഒരു വള്ളംകളി മത്സരത്തിൽ അവരിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടാവും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വള്ളംകളി മത്സരമാണ് അതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കേണ്ട ഒരു മത്സരത്തിൽ ജയിക്കുന്ന ഒരു വള്ളത്തിലെ അമരക്കാരനോട് കേരള പോലീസിലെ അംഗങ്ങൾ ചെയ്ത ഒരു ക്രൂരത കാണുക ഇത് മാന്നാർ മഹാത്മാ ജലോത്സവത്തിൽ പോലീസ് ക്ലബ്ബ് തുഴഞ്ഞ നിരണൻ ചുണ്ടൻ ആ ചുണ്ടൻ്റെ പേര് നിരണം ചുണ്ടൻ എന്നാണ് ചെറുതന ചുണ്ടൻ ഇതിൽ ചെറുതന ചുണ്ടൻ എന്ന ചുണ്ടനാണ് ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്യാൻ പോയത് അപ്പോൾ ഓരോ ചുണ്ടൻ വള്ളത്തിനെയും നിയന്ത്രിക്കുന്നത് അതായത് അതിൻ്റെ സഞ്ചാരവധം തെറ്റാതെ നിയന്ത്രിക്കുകയും അത്യാവശ്യ സമയങ്ങളിൽ ഈ പങ്കായം എന്ന് പറഞ്ഞ സംഗതി കറക്കി എറിഞ്ഞ് ഈ പോകുന്ന വള്ളത്തിന് ഒരു വേഗത വർദ്ധിപ്പിക്കാനുമൊക്കെ സാധിക്കുന്നവരാണ് അവിടെ നിൽക്കുന്നത് നല്ല ബാലൻസ് വേണ്ട ഒരു സംഗതി തന്നെയാണ് ഞാനൊരു കൂട്ടനാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ വള്ളംകളിയും ഇതുപോലുള്ള കാര്യങ്ങളെ എനിക്കറിയാം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറുതന ചുണ്ടനിലെ ഒരു പങ്കായക്കാരനെ ഈ നിരണം ചുണ്ടനിൽ തുഴഞ്ഞുകൊണ്ടിരുന്ന കേരള പോലീസിലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന തുഴക്ക് പങ്കായത്തിന് തള്ളി താഴെയിടുന്ന രംഗം തുടർന്ന് ആ വള്ളത്തിൻ്റെ നിയന്ത്രണം തെറ്റുകയും അത് ആ സഞ്ചാര ഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ചെരിഞ്ഞ് വെട്ടി ആ വള്ളം മറഞ്ഞ് മുങ്ങുകയുണ്ടായി അങ്ങനെ ഈ നിരടൻ ചുണ്ടൻ പോയി ഒന്നാമതായി ഫിനിഷ് ചെയ്തു അതിനുശേഷം അവർ ഒന്നാം സ്ഥാനം അതായത് ട്രോഫി വാങ്ങാൻ പോവുകയും നാട്ടുകാർ പോവുകയും നാട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ നാട്ടുകാരുടെ നേരെയും അവരുടെ എന്താ പറയുക പോലീസിൻ്റെ ഗുണ്ടായുസം എന്ന് തന്നെ പറയണം നാട്ടുകാരുടെ നേരെ നാട്ടുകാരെ ആക്രമിക്കാനൊക്കെ പോയി ഒടുവിൽ ഇപ്പോഴത്തെ വാർത്ത എന്തെന്നാൽ ഈ സംഭവത്തിന് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ് അന്വേഷണം നടക്കും തീർച്ചയായിട്ടും ഈ ചിത്രങ്ങളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രകടമായിട്ടുള്ള തെളിവാണ് ആരാണ് തെറ്റ് ചെയ്തതെന്ന് പോലീസിൻ്റെ ക്രിമിനൽ ബുദ്ധിയിൽ വിളഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടത് നമുക്ക് കാണാം മുന്നിൽ നിൽക്കുന്ന വള്ളക്കാരൻ്റെ അമരക്കാരനെ പങ്കായക്കാരനെ ഒരു പങ്കായത്തിന് കുത്തി വെള്ളത്തിലേക്ക് മറച്ചിടുന്ന ഒരു സീൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം തുടർന്ന് അതിനെ തുടർന്ന് ആ വള്ളത്തിൻ്റെ നിയന്ത്രണം തെറ്റുകയും കുത്തിയിടുമ്പോൾ ആ കുത്തിയിടുന്ന ആളും കൂടെ ഇപ്പുറത്ത് മറിഞ്ഞു വീഴുന്നുണ്ടെന്ന് ഓർക്കണം ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതായത് അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വള്ളങ്ങളാണ് കുതിച്ചു രണ്ട് വള്ളങ്ങളാണ് ആ അവിടെ നിന്ന് ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇതെല്ലാം ഈ പങ്കായക്കാർ ഇതിനിടയ്ക്ക് പങ്കായം കുത്തിയറിയുക എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു വള്ളത്തിൽ നിന്ന് അടുത്ത വള്ളത്തിൽ നിന്ന ആളെ ഈ പങ്കായത്തിന് കുത്തി താഴിടാൻ നോക്കുകയും അയാൾ താഴെ പോവുകയും ഒപ്പം ഇവിടുന്ന് താഴെ പോവുകയും ചെയ്തു എന്നാൽ ഈ നിരണം വള്ളം മറയുകയുണ്ടായില്ല ചെറുതന വെള്ളം മറുകയുണ്ടായി വള്ളത്തിൽ മുങ്ങുകയുണ്ടായി അങ്ങനെയാണ് നിരണം വള്ളം പോയി ഒന്നാമതായി ഫിനിഷ് ചെയ്യുകയും സമ്മാനം അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ കിടന്നലമുണ്ടാക്കുകയും ചെയ്ത് അങ്ങേയറ്റം അങ്ങേയറ്റം വൃത്തികെട്ട ഒരു കായിക സംസ്കാരം എന്ന് തന്നെ ഇതിന് പറയാൻ ഒരു ശതമാനം പോലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പ്രവൃത്തിയാണ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും വെബ് ഡെസ്ക് തത്ത്വമി